മഴക്കാലത്ത് എങ്ങനെയാണ് ബോഗൻവില്ല പരിപാലിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഒരു വർഷം പ്രായമായ ഒരു ബോഗൻവില്ലയാണ്. ഇലയില്ലാതെ പൂത്തു നിൽക്കുന്ന ഒരു ബോഗൻവില്ല. അടിഭാഗത്ത് ഞാൻ ടട്ടിൽ വയൻ പിടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇതിൻ്റെ മോൾ ഭാഗത്ത് നിറയെ കിളികളും അതുപോലെ കിളിയുടെ ശബ്ദവും കൂടിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇത് നിൽക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത്, ഈ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഒരല്പം കഴിഞ്ഞപ്പോൾ, അതിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ, പ്രൂണിങ് ടൈമായപ്പോഴുള്ള മരമാണ് ഈ രീതിയിൽ കാണുന്നത്. അതേ മരം തന്നെയാണ് ഇനി ഇത് ഒരു 12 ഇഞ്ച് ഉയരത്തിൽ വെച്ച് അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് 2-3 പ്രാവശ്യം പ്രൂൺ ചെയ്ത് മടിയാക്കി ആക്കി മാറ്റണം. വീണ്ടും കിളികളുടെ ശബ്ദം വന്നു തുടങ്ങി. ഇതിനടുത്തുള്ള ഈ ചെടികൾ ഈ പ്രൂൺ ചെയ്ത് നിൽക്കുന്നത് അതിനുശേഷം അതിൻ്റെ ഭംഗിയായ അല്പം വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ വെയിൽ കിട്ടുന്ന ആ സീസണിലേക്ക് വരുമ്പോൾ, വീണ്ടും ഒരു ആഗസ്റ്റ് മാസത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇതെല്ലാം വീണ്ടും തന്നെ കീർത്തു വരും. 1-2 പ്രാവശ്യം പ്രൂൺ ചെയ്ത് വീണ്ടും നമുക്കതിനെ ബുഷിയായിട്ട് നിർത്തുകയും വീണ്ടും അല്പം വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ബോഗൻവില്ലയെ ഭംഗിയാക്കി നിർത്താൻ നമ്മൾ സഹായിച്ച് നിർത്തേണ്ടത്. ഈ കിളികളുടെ ഈ ശബ്ദത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ശബ്ദം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഭംഗിയായി നമുക്ക് വീണ്ടും ഈ ചെടിയെ കൊണ്ടുവരുന്നതിന് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൂണിങ് സംവിധാനം വളരെ അനിവാര്യമാണ്. താങ്ക് യു.